ലോക്ഡൌൺ വിരസത അകറ്റാൻ സ്റ്റിക്കറുകൾ കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കി വിസ്മയം തീർക്കുകയാണ് കോറോത്തെ ടിപ് ടോപ്പ് വിജയൻ. എണ്ണച്ചായ ചിത്രങ്ങളെ പോലും വെല്ലുന്ന ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് സ്റ്റിക്കറുകളിൽ പിറക്കുന്നത്. കലാകാരന് അതിജീവനം എളുപ്പമാകും. ഉപജീവനമായും നേരം പോക്കായും സ്ട്രെസ് റിലീഫായും ഒക്കെ കല അവനൊപ്പം ചേർന്ന് നിൽക്കും. അത്തരത്തിൽ ടിപ് ടോപ്പ് വിജയൻ എന്ന കലാകാരൻ ഈ ലോക്ക്ഡൌൺ സമയത്തും തിരക്കിലാണ്, തങ്ങളുടെ ചിത്രമുണ്ടാക്കുന്ന തിരക്കിൽ. ടിപ് ടോപ്പ് വിജയൻ എന്ന് കേട്ടാൽ അറിയാത്ത പയ്യന്നൂർ കർച്ചുരുങ്ങും. വാഹനങ്ങളുടെ സ്റ്റിക്കർ കട്ടിങ്, മൊമന്റോ തുടങ്ങി വർക്കുകൾ ഏതായാലും ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് ചെയ്തു നൽകാൻ ടിപ് ടോപ്പ് വിജയന് പ്രത്യേക ചാതുരിയാണ്. സ്കൂൾ പഠനകാലം തൊട്ടേ കല വിജയനൊപ്പമുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വര നിർത്തിയിരുന്നു. എങ്കിലും കഴിഞ്ഞ ലോക്ക്ഡൌൺ മുതൽ സ്റ്റിക്കറുകൾ കൊണ്ട് ചിത്രമെഴുതിയാൽ എന്തായെന്ന ചിന്ത വിജയനെ വീണ്ടും ആ പഴയ കലാകാരനാക്കി മാറ്റി. സ്റ്റിക്കറുകൾ കൊണ്ട് ചെറുതും വലുതുമായ ഒട്ടേറെ ചിത്രങ്ങളാണ് ഇതുവരെയും ഉണ്ടാക്കി തീർത്തത്. എണ്ണച്ചായ ചിത്രങ്ങൾ പോലും വെല്ലുന്ന രീതിയിലാണ് സ്റ്റിക്കറുകൾ കൊണ്ട് തീർത്ത ഈ മായാജാലം. വളരെ ശ്രദ്ധയും ഏറെ നേരത്തെ പരിശ്രമവും വേണം ഓരോ ചിത്രത്തിനും പിന്നിൽ. ബ്രഷുകളും പെൻസിലുകളും കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇതിലും എത്രയോ എളുപ്പത്തിൽ വരച്ചു തീർക്കാൻ സാധിക്കും. എന്നാൽ സ്റ്റിക്കറുകൾ വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു ചേർത്ത് മനോഹര ചിത്രങ്ങളാക്കി മാറ്റാൻ ഒരുപാട് പരിശ്രമം വേണ്ടിവരും. നല്ല ക്ഷമയും അർപ്പണ ബോധവും ഉള്ളവരെ കൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റിക്കറുകൾ കൊണ്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവരുടെ എണ്ണവും താരതമ്യേന കുറവാണ്. എങ്കിലും സമാന ചിന്താഗതിക്കാരായ ഒരുപിടി ശിഷ്യന്മാർ വിജയനുമുണ്ട്. ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യാൻ തുടങ്ങിയ വർക്കാണ്. ഫുള്ള് ഇത് PVC സ്റ്റിക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ റിഫ്ലക്റ്റ് സ്റ്റിക്കർ. അത് അപൂർവം ഓർമ്മകളിലാളെ ഈ വർക്കെല്ലാം ചെയ്യുന്നില്ല. എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് പിന്നെ ഞാൻ കമേഴ്സ്യൽ ആർട്ടിസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്ക്, വാട്ടർ കളറ് ഇതെല്ലാം ചെയ്ത് പരിശീലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ മേഖലയിലേക്ക് അങ്ങനെ ഒരു ഓയിൽ പെയിൻറ്റിൻ്റെ മെത്തേഡ് തന്നെ ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു 10-32 വർഷത്തോളം നമ്മൾ ഇതേ ഫീൽഡിൽ തന്നെ സ്റ്റിക്കറിൻ്റെ കടയിൽ തന്നെ സ്റ്റിക്കറിനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കുറേ അസിസ്റ്റൻറ്റുമാരും ഇതേ വർക്ക് തന്നെ നീങ്ങിപ്പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പ്രശസ്തരായവരുടെ ചിത്രങ്ങളും വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും മ്യൂറൽ പെയിൻറിങ്ങിനെ വെല്ലുന്ന ചിത്രങ്ങളുമൊക്കെയാണ് വിജയൻ ഇതുവരെയും വരച്ചു തീർത്തത്. കോവിഡിനെ തുടർന്നുണ്ടായിരുന്ന ആദ്യ ലോക്ക്ഡൌണിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോകേണ്ടി വന്ന വിരസത മാറ്റാനായാണ് ഈ പരീക്ഷണത്തിന് മുതിർന്നത്. എന്നാൽ മനോഹരമായ വിസ്മയങ്ങൾ പിറന്നതോടെ ഇത് പാഷനായി മാറി. ചിത്രങ്ങളുടെ മനോഹാരിത കണ്ട് ഒത്തിരി പേരാണ് അത് സ്വന്തമാക്കാനായി വിജയനെ സമീപിച്ചത്. അങ്ങനെ ലോക്ക്ഡൌണിൽ ഏവരും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചപ്പോഴും വലിയ സാമ്പത്തിക ഭദ്രത വിജയൻ ഉറപ്പാക്കാൻ ഈ പാഷന് കഴിഞ്ഞു. ലോക്ക്ഡൌൺ കഴിഞ്ഞതോടെ വീണ്ടും ജോലി തിരക്കിലേക്ക്. എന്നാൽ ഈ പുതിയ ലോക്ക്ഡൌൺ ചിത്രങ്ങളുടെ പണിപ്പുരയിലേക്ക് വീണ്ടും വിജയനെ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. കലാകാരന്മാരുടെ കൂട്ടായ്മയായ ക്യാൻവാസിലെ സുഹൃത്തുക്കളും ഭാര്യ സീമയും മക്കളായ റിയയും യദുകൃഷ്ണയും എന്നും പ്രോത്സാഹനവുമായി വിജയനൊപ്പം തന്നെയുണ്ട്. കോവിഡ് സമസ്ത മേഖലയും തകർക്കുന്ന ഈ കെട്ടകാലത്ത് കലയും കലാകാരന്മാരും ഏവർക്കും ആശ്വാസമേകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.